കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോക്ക് ഇതായ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്യുകയുണ്ടായി, ഭാഷ എങ്ങനെ ഉണ്ടായത് അതൊന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ ഒരുപാട് ഹിസ്റ്ററീസ് അതിന് പിറകെയുണ്ട്. പക്ഷേ അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിന് പലർക്കും അത് ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ ഈ ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷയ്ക്ക് പിറകെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകളുണ്ട്. എന്നാൽ നമുക്ക് പലർക്കും അറിയാത്ത, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നോക്കാൻ പോകുന്നത് ഈ ലാംഗ്വേജിനെ പറ്റിയുള്ള ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകളാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക, കാരണം ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ലോകത്ത് 7000-ത്തിലധികം ഭാഷകൾ ഇന്നുണ്ട്. അതിൽ 2000-ത്തിലേറെ ഭാഷകൾ നമ്മുടെ ഏഷ്യയിലാണ്. 2400-ഓളം ഭാഷകൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വേർഡ്സ് ഉള്ള ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷാണ്. ഏകദേശം 250,000-ത്തിലേറെ വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. അതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകം ബൈബിളാണ്. US ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ 99.9% ആളുകളും പറയും ഇംഗ്ലീഷാണെന്ന്. പക്ഷേ US ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെ ഇല്ല എന്നതാണ് സത്യം. സ്പെയിനിലും ഫ്രാൻസിലും സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്, ബാസ്ക്യു എന്ന് പറയുന്ന ഒരു ഭാഷ. ഈ ഭാഷയ്ക്ക് ലോകത്തിലെ ഒരു ഭാഷയുമായി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയിൽപ്പെട്ട ഒരു ഭാഷയാണ് ഈ ബാസ്ക്യു. ചൈനീസ് ലാംഗ്വേജിൽ 50,000-ത്തിലധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ അവിടുത്തെ ഒരു സാധാരണ പത്രം വായിക്കാൻ 2,000-3,000 ക്യാരക്ടേഴ്സ് മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ അപൂർവങ്ങളിലായി ഉപയോഗിക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഇനി നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് ഇ ആണ്. 11% എല്ലാ വേർഡ്സിലും ഇ എന്ന അക്ഷരമുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ വാക്കുകൾ തുടങ്ങുന്നത് യെസ് എന്ന അക്ഷരത്തിലാണ്. പിന്നെ ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ വേർഡ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദേ, ഇതാണ് ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ വേർഡ്. എനിക്കേതായാലും ഇത് വായിക്കാൻ അറിയില്ല, നമുക്ക് നമ്മുടെ ഗൂഗിൾ അമ്മാവനോട് ചോദിച്ചു നോക്കാം. കേട്ടില്ലേ, ഇതാണ് ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ വേർഡ്. ഇതൊരു തരം ലങ് ഡിസീസ് ആണ്. 46 ലെറ്റേഴ്സ് ആണ് ഇതിലുള്ളത്. ഒരു സാധാരണ മനുഷ്യൻ 4,800 വാക്കുകൾ ദിവസവും പറയുന്നുണ്ട് എന്നാണ് പഠനം. ഓരോ വർഷവും 4,000 പുതിയ വേർഡ്സുകൾ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യയിൽ പല പല സംസ്ഥാനങ്ങളിലായി പല പല ഭാഷകളിലാണ്. എന്നാൽ ഒരു രാജ്യത്ത് തന്നെ 2,000 ഭാഷകൾ സംസാരിക്കുക എന്ന് ഒന്നും ആലോചിച്ച് നോക്കും. എന്നാൽ അങ്ങനെ ഒരു രാജ്യമുണ്ട്, പാപ്പുവ ന്യൂ ഗിനി എന്ന് പറയുന്ന രാജ്യത്ത് 2,000-ത്തിലധികം ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഫ്രഞ്ച് ഭാഷയിൽ ഓ എന്ന അക്ഷരം ഉച്ചരിക്കാൻ 13 വഴികളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ലോകത്തിലെ 2,400-ലധികം ഭാഷകൾ ഇപ്പോൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അത്തരമൊരു ഭാഷയാണ് മെക്സിക്കോയിലെ അയാപനീസ് എന്ന ഭാഷ. അവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 2 മാത്രമാണ് ആ ഭാഷ അറിയുക. ഇപ്പോൾ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി അവർ സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. സ്പേസിന് പുറത്ത് ആദ്യമായി സംസാരിച്ച ലാംഗ്വേജ് എന്ന് പറയുന്നത് റഷ്യനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലാംഗ്വേജിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ. ഇനിയും ഒരുപാട് പറയാനുണ്ട്, അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ ഒരുപാട് കൂടിപ്പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു പുതിയ വ്യത്യസ്ത അറിവ് പകർന്നു നൽകിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ മോസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഈ ഒരു വീഡിയോ ചാനലിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല നല്ല അറിവുകൾ, ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകൾ, അതുപോലെ സ്മാർട്ട് ഫോൺ യൂസുകൾ, ഓട്ടോമൊബൈൽസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫേസ്ബുക്കിലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ മോസ്റ്റ് എന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യുക. അതിനൊക്കെയുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകളുമായി നമുക്ക് ഇനി കാണാം. ബൈ.